അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല, നമ്മൾ റിയൽ ഫോളോവേഴ്സിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദിവസം ഒരു 40-50 ഫോളോവേഴ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഫേക്കൊന്നുമല്ല, ഇത് ശരിക്കും ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഇൻസ്റ്റാഗ്രാം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്, പക്ഷെ പവർഫുള്ളും ആണ്. നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവാം. ഇൻസ്റ്റാഗ്രാം തുറന്നു വന്നു. തുറന്നു വന്നപ്പോൾ ഇതാ ഇവിടെ സെർച്ച് ബട്ടൺ കണ്ടില്ലേ, സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിൻ്റെയും ഒക്കെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്രൊഫൈലെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ എനിക്ക് ഇത്രയും 1428 ഫോളോവേഴ്സും 662 ഫോളോയിങ്ങുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഫോളോവേഴ്സ് ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെർച്ചിൻ്റെ അവിടെ പോവുക. സെർച്ചിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ അതായത് കുറേ മില്യണൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഉദാഹരണം സി ആർ സെവൻ ആണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ CR7 ഇവിടെ കൊടുക്കുക. അപ്പോൾ തന്നെ ഇതാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് വന്നില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സെലിബ്രിറ്റികൾ, അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ അങ്ങനത്തെ ഉള്ളവരെ, ഈ ബ്ലൂ ടിക്ക് ഉള്ളവരും നല്ല ഫോളോവേഴ്സ് ഉള്ളവരെ, അങ്ങനത്തെ 20 പേരെ ഫോളോ ചെയ്യാം. അങ്ങനത്തെ 20 പേരെ ഇവിടെ ഞാൻ മെസ്സിനെ കാണിച്ചു തരാം. അതാ മെസ്സി, ഞാൻ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനത്തെ ബ്ലൂ ടിക്കുള്ള 20 പേരെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് അടുത്തത് ഇങ്ങനെ ടീമെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഇവിടെ കാണാം കുറേ ടീം അമിഗോസ്, യൂണിറ്റു, അങ്ങനത്തെ കുറേ പല ടീംസ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ അതിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള എല്ലാത്തിനും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലത്തെ 20 പേരെയും ഫോളോ ചെയ്യുക. അങ്ങനെ അതിലെ 20 പേരെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാവിലെ, ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു നമ്മൾ 40 പേരാണെങ്കിൽ ഫോളോ ചെയ്തെങ്കിൽ ഒരു 30 പേര് നമ്മളെ ഇങ്ങോട്ടും അതിൽ നിന്ന് അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് ഫോളോ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോളോയിങ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഫോളോയിങ് ലിസ്റ്റിൽ ഇവിടെ സോർട്ടഡ് ബൈ ഡീഫോൾട്ട് എന്നാണ്. അത് ലേറ്റസ്റ്റ് എന്നുള്ള ഡേറ്റ് ഫോളോ, ലേറ്റസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഞാൻ 40 പേരെ ഫോളോ ചെയ്തിട്ടുണ്ട്, ബ്ലൂ ടിക്കുള്ള അങ്ങനത്തെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അൺഫോളോ ആക്കാം, ഇങ്ങനെ അൺഫോളോ ആക്കാം. ഇപ്പോൾ ഇത് എപ്പോഴും ചെയ്യാൻ പാടില്ല, ഞാൻ രാവിലെയും വൈകുന്നേരം മാത്രമേ ഇങ്ങനെ ചെയ്യലുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ 3 വട്ടമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ആക്ഷൻ ബ്ലോക്ക് വരും, ചിലപ്പോൾ പണി കിട്ടും. ഒക്കെ ഫോളോവേഴ്സ് വരുന്നുണ്ടോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എത്ര ഫോളോ ചെയ്തു ഞാൻ, അവരൊക്കെ അൺഫോളോ ചെയ്തവരൊക്കെ ഞാൻ പിന്നെയും ഫോളോ ചെയ്തു. ഇങ്ങനെ അൺഫോളോ ചെയ്തവരൊക്കെ പിന്നെയും ഫോളോ ചെയ്തു. അപ്പോൾ ഫോളോ ചെയ്തു, എന്നിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുമ്പോൾ ഇവിടെ കണ്ടില്ല, 1428 ഫോളോവേഴ്സാണ് എനിക്ക്. എന്നിട്ട് ഇവിടെ കണ്ടില്ല ലവ് ചിഹ്നം, ലവ് ചിഹ്നത്തിൻ്റെ അവിടെ വെക്കാം. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല എനിക്ക്, ആരും എന്നെ ഫോളോ ചെയ്തിട്ടില്ല. ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല എനിക്ക്, ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി ഒരു നിങ്ങളൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഇവിടെ ഫോളോവേഴ്സും അതുപോലെ എനിക്ക് ലൈക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഇതായ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് പേരാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ റീഫ്രഷ് ആക്കുകയാണ്. റീഫ്രഷ് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വന്നില്ല. ഇവിടെ ഒന്ന് റീഫ്രഷ് ആക്കി. അപ്പോൾ എനിക്കിപ്പോൾ 1433 ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ദിവസവും ഇതുപോലെ രണ്ട് വട്ടം ചെയ്താൽ മതി, അതായത് രാവിലെയും വൈകുന്നേരം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോളോവേഴ്സ് കൂടും. അപ്പോൾ ഇതാണ് എൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്നിനെ ആപ്പിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.